ഓക്കെ, അപ്പോൾ നമ്മൾ ഇലക്ട്രോകെമിസ്ട്രിയിൽ ഫസ്റ്റ് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ കണ്ടക്റ്റൻസ്, കണ്ടക്റ്റിവിറ്റി, റെസിസ്റ്റൻസ്, റെസിസ്റ്റിവിറ്റി അങ്ങനത്തെ കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത്. ഇനി നമ്മൾ അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഓസ്റ്റ്വാൾസ് ഡൈല്യൂഷൻ ലോനെ കുറിച്ച് പറയാനുള്ളതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താണ് ഓസ്റ്റ്വാൾസ് ഡൈല്യൂഷൻ ലോ. ഓസ്റ്റ്വാൾസ് ഡൈല്യൂഷൻ ലോ, അപ്പോൾ മെയിൻലി ഓസ്റ്റ്വാൾസ് ഡൈല്യൂഷൻ ലോ എന്ന് കേൾക്കുമ്പോൾ ഏറ്റവും ആദ്യം നമുക്കറിയേണ്ട കാര്യം, ദിസ് ഈസ് ഓൺലി വാലിഡ് ഫോർ വീക്ക് ഇലക്ട്രോലൈറ്റ്. വീക്ക് ഇലക്ട്രോലൈറ്റിന് വേണ്ടി മാത്രമുള്ള കൺസെപ്റ്റാണ് ഓസ്റ്റ്വാൾസ് ഡൈല്യൂഷൻ ലോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായി. മറ്റ് ഇക്വിലിബ്രിയം ഇഫ് ദാറ്റ് ഇലക്ട്രോലൈറ്റ് ഈസ് അയണൈസിങ് പാർഷ്യലി, അതായത് എ പ്ലസ് പ്ലസ് ബി മൈനസ് ആയി മാറുന്നത് പാർഷ്യലിയാണ്. അതായത് നമ്മളൊരു 10 മോളിക്യൂൾസ് ഓഫ് എ ബി എടുത്തു കഴിഞ്ഞാൽ അതിലൊരു 2 മോളിക്യൂൾസ് മാത്രമാണ് അയണൈസ് ചെയ്ത് എ പ്ലസും ബി മൈനസും ആയി മാറുന്നുണ്ടാവുക, ബാക്കി 8 എ ബി തന്നെയായിട്ട് അവിടെ കെടുക്കുന്നുണ്ടാവും. അപ്പം അങ്ങനെയുള്ള ഇലക്ട്രോലൈറ്റിനെയാണ് നമ്മൾ വീക്ക് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്, കുറച്ച് മാത്രമേ അയണൈസ് ചെയ്യുള്ളൂ. ഓക്കെ, പോസ്റ്റ്വാൾസ് ഡൈല്യൂഷൻ ലോ പറയുമ്പോൾ നമുക്ക് ആദ്യം അറിഞ്ഞിരിക്കേണ്ട ഒരു ഫാക്ടറാണ് എന്താണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ എന്നാണ് നമ്മളതിനെ റെപ്രസെൻറ്റ് ചെയ്യുക. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പഠിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ട വാക്ക് 1 എന്നുള്ളതാണ്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക 1 അതായത് 1 നമ്മൾ വീക്ക് ഇലക്ട്രോലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ എത്ര പാർട്ട് അയണൈസ് ചെയ്ത് പോകുന്നു. ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ 10 എടുത്തപ്പോൾ അല്ല 2 ആണ് അയണൈസ് ചെയ്യുന്നത് എന്നൊരു എക്സാമ്പിൾ പറഞ്ഞില്ല. അപ്പോൾ 2 അവിടുത്തെ ആൽഫ. ഓക്കെ, അതേപോലെ നമ്മൾ 1 എ ബി എടുക്കുകയാണെങ്കിൽ ആ 1 എ ബിയുടെ എത്ര ഭാഗം അയണൈസ് ചെയ്ത് പോകുന്നു ആ ഒരു എമൗണ്ടിനെയാണ് നമ്മൾ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ എന്ന് പറയാം. ഇപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇതാണ് എൻ്റെ സബ്സ്റ്റൻസ്, ഇത് 1 ഉണ്ടെന്ന് വിചാരിക്കാം. ഈ 1 സബ്സ്റ്റൻസിലെ ഇത്രയും ഭാഗം, അതായത് ഒരു 15% ആണ് ഡിസോസിയേറ്റ് ചെയ്തത്, ബാക്കി എ ബി ആയിട്ടന്നെ കിടന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ 15% എന്ന് പറയുന്നതാണ് ആൽഫ. അപ്പോൾ ഇപ്പോഴും 1 ഒരു കണക്കാണ് ആൽഫ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സി നമ്പർ ഓഫ് മോൾസ് എടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും അവിടുത്തെ ഡിസോസിയേഷൻ? സി ആൽഫ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ കൺസിഡർ ചെയ്യുകയാണ് എ ബി എന്ന് പറയുന്ന ഒരു ഇലക്ട്രോലൈറ്റ് ഞാൻ എടുത്തിരിക്കുന്നു, സി മോൾസ് ആണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇനീഷ്യലി അവിടുത്തെ പ്രൊഡക്റ്റ് എ പ്ലസ് പ്ലസ് ബി മൈനസ് 0 ആയിരിക്കും. അതായത് റിയാക്ഷൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ പ്രൊഡക്റ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. ഓക്കെ, അങ്ങനെ റിയാക്ഷൻ നടന്നു, അതായത് അയണൈസേഷൻ നടന്നു, അതായത് വീക്ക് ഇലക്ട്രോലൈറ്റ് ഡിസോസിയേറ്റ് ചെയ്തു. അപ്പോൾ ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ 1 ആൽഫ, 1 ആൽഫ പാർട്ട് ഡിസോസിയേറ്റ് ചെയ്തു. അപ്പോൾ സി മോൾസിൽ എത്ര ഡിസോസിയേറ്റ് ചെയ്തിട്ടുണ്ടാവും? സി ആൽഫ പാർട്ട് ഡിസോസിയേറ്റ് ചെയ്തു. അപ്പോൾ സി ആൽഫ ഡിസോസിയേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സി ആൽഫ പോസിറ്റീവ് അയോണും കിട്ടും, സി ആൽഫ നെഗറ്റീവ് അയോണും കിട്ടും. അതായത് സി ആൽഫ എ പ്ലസും സി ആൽഫ ബി മൈനസും നമുക്ക് കിട്ടും. അപ്പോൾ റിയാക്റ്റൻറ്റ് ഇപ്പം എത്രയായി? അതായത് സി ഉണ്ടായതിൽ നിന്ന് സി ആൽഫയാണ് റിയാക്ട് ചെയ്ത് പോയത്, അതായത് സി ആൽഫ എ ബി, സി ആൽഫ എമൗണ്ട് എ ബി ആണ് ഡിസോസിയേറ്റ് ചെയ്തത്. അപ്പോൾ ബാക്കി എത്ര എ ബി ഉണ്ടാവും? സി മൈനസ് സി ആൽഫ. അപ്പോൾ ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ ടി ടൈമിലുള്ള റിയാക്റ്റൻറ്റിൻ്റെ എമൗണ്ട്, പ്രൊഡക്ട്സിൻ്റെ എമൗണ്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ കെ ഇക്വിലിബ്രിയം, ഇക്വിലിബ്രിയം കോൺസ്റ്റൻ്റ് എന്ത് വരും? പ്രൊഡക്റ്റിൻ്റെ കോൺസെൻട്രേഷൻ ബൈ റിയാക്റ്റൻറ്റിൻ്റെ അല്ലേ. അപ്പോൾ നമുക്ക് സി ആൽഫ സി ആൽഫ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ സി മൈനസ് സി ആൽഫ എന്ന് കിട്ടും. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് സി സ്ക്വയർ ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ സി ഇൻറ്റു 1 - ആൽഫ എന്ന് എഴുതാം. അപ്പോൾ സിയും സിയും കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് കെ ഇക്വിലിബ്രിയം അല്ലെങ്കിൽ ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ് സി ഈക്വൾ ടു സി ആൽഫ സ്ക്വയർ ബൈ 1 - ആൽഫ. ഇതിനെയാണ് നമ്മൾ ഓസ്റ്റ്വാൾസ് ഡൈല്യൂഷൻ ലോ എന്ന് പറയുന്നത്. കെ ഇക്വിലിബ്രിയം z ഈക്വൾ ടു സി ആൽഫ സ്ക്വയർ ബൈ 1 - ആൽഫ. സി എന്താണ്? എത്ര മോൾസ്, മോൾസ് എത്ര മോൾസ് നമ്മൾ ഈ ഇലക്ട്രോലൈറ്റ് എടുത്തു. ആൽഫ എന്താണ്? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. ഓക്കെ, അപ്പോൾ അതാണ് അവിടെ വരുന്നത്. ഇനി നമ്മൾ ഇതിനെ കുറച്ചുകൂടി സിംപ്ലിഫൈ ചെയ്ത് പഠിക്കുമ്പോൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വിചാരിക്കുകയാണ് നമ്മുടെ ഇലക്ട്രോലൈറ്റ് വെരി വീക്കാണ്, ഓൺലി വീക്ക് ഇലക്ട്രോലൈറ്റിന് മാത്രമേ ഇത് വാലിഡ് ആയിട്ടുള്ളൂ. നമ്മൾ വിചാരിക്കുകയാണ് നമ്മുടെ ഇലക്ട്രോലൈറ്റ് വളരെയധികം വീക്കാണെങ്കിൽ
ആൽഫ എന്തായിരിക്കും? വളരെ വീക്കാണെങ്കിൽ എന്താ അർത്ഥം? തീരെ ഡിസോസിയേറ്റ് ചെയ്യുന്നില്ല എന്നാണ്. അതായത് ആൽഫ നമുക്ക് സീറോ ആയിട്ട് എടുക്കാം. അപ്പോൾ വൺ മൈനസ് ആൽഫ എന്തായി മാറും? വൺ ആയിട്ട് മാറും. ഓക്കെ, ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസാണെങ്കിൽ ആൽഫ എന്തായിരിക്കും? ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് ആൽഫ എന്തായിരിക്കും? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ എന്താ, എ ബി എന്ന് പറയുന്ന ഇലക്ട്രോലൈറ്റ് ആണെങ്കിൽ അത് കംപ്ലീറ്റ്ലി അയണൈസ് ചെയ്യും. 10 AB എടുത്താൽ 10 അയണൈസ് ചെയ്ത് പോകും. നമ്മൾ ഇങ്ങനെ കാണിക്കുകയാണെങ്കിലോ, ഇതാണ് എൻ്റെ ഒരു മോൾ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് അയണൈസ് ചെയ്ത് പോകും. അതായത് ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന് ആൽഫ 1 ആയിരിക്കും, കാരണം കംപ്ലീറ്റ് അയണൈസ് ചെയ്യല്ലേ. അപ്പോൾ വളരെ വീക്ക് ഇലക്ട്രോലൈറ്റിന് നമുക്ക് ആൽഫ 0 എന്ന് അസ്യൂം ചെയ്യാം. അപ്പോൾ 1 - α 1 ആയാൽ ഈ ഇക്വേഷൻ എന്താവും? കെ ഇക്വിലിബ്രിയം ഇസ് ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ. അപ്പോൾ ഇങ്ങനെയും നമ്മൾ ഓസ്റ്റ്വാൾസ് ഡൈലൂഷൻ ലോനെ സിംപ്ലിഫൈ ചെയ്തിട്ട് പറയാറുണ്ട്, കെ ഇക്വിലിബ്രിയം ഓഫ് എ വീക്ക് ഇലക്ട്രോലൈറ്റ് ഇസ് ഈക്വൽ ടു സി ആൽഫ സ്ക്വയർ. ഇതിൻ്റെ അർത്ഥം എന്താണ്? സി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ആൽഫ സ്ക്വയർ എന്നല്ലേ. അല്ലെങ്കിൽ ആൽഫ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/√C. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയിലും നമുക്ക് പറയാനായിട്ട് പറ്റണം. അങ്ങനെയാണെങ്കിൽ ആൽഫയുടെയും കോൺസെൻട്രേഷൻ്റെ റിലേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ബോയിൽസിലൊക്കെ എഴുതുന്ന പോലെ നമുക്ക് C1α1² സി ഈക്വൾ ടു C2α2² എന്ന് എഴുതിക്കൂടെ? അതിൽ തെറ്റില്ലല്ലോ, സിയും ആൽഫയും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. അപ്പോൾ ഈ ഒരു ഐഡിയ യൂസ് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് പ്രോബ്ലംസ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് ഇന്ന നമ്പർ ഓഫ് മോൾസ് എടുത്തപ്പോൾ ഇത്രയാണ് ആൽഫ, നമ്പർ ഓഫ് മോൾസ് ചേഞ്ച് ചെയ്തപ്പോൾ ആൽഫ എന്താവും. അപ്പോൾ അങ്ങനെയുള്ള പ്രോബ്ലംസിന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഈ ഇക്വേഷൻ ഉപയോഗിക്കാം. പിന്നെ നമുക്ക് ഇതിൻ്റെ ഈ ചാപ്റ്ററിലെ ബാക്കിയുള്ള കൺസെപ്റ്റുകൾ അറിയാൻ നമുക്ക് ഈ ഒരു റിലേഷൻ അറിയണം. അതായത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷനും കോൺസെൻട്രേഷനും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ആണ്. അതിൻ്റെ അർത്ഥം എന്താണ്? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടണമെങ്കിൽ കോൺസെൻട്രേഷൻ കുറയണം. നമ്മൾ കോൺസെൻട്രേഷൻ കുറച്ച് കഴിക്കും തോറും ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടും. അപ്പോൾ ഇതാണ് മെയിനായിട്ട് ഓസ്റ്റ്വാൾസ് ഡൈലൂഷൻ ലോയിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. അപ്പോൾ ആദ്യം മനസ്സിലാക്കുക, ഓസ്റ്റ്വാൾസ് ഡൈലൂഷൻ ലോ വീക്ക് ഇലക്ട്രോലൈറ്റിന് വേണ്ടി മാത്രമാണ്. എന്താണ് വീക്ക് ഇലക്ട്രോലൈറ്റ്? പാർഷ്യലി മാത്രം അയണൈസ് ചെയ്യുക, എടുത്ത എല്ലാ മോളിക്യൂൾസ് അയണൈസ് ചെയ്യില്ല, അതിൽ കുറച്ച് ഭാഗം മാത്രം അയണൈസ് ചെയ്യുന്നു. അപ്പോൾ ആ കുറച്ച് ഭാഗത്തിൻ്റെ എമൗണ്ട് എത്രയാണ്? അതാണ് ആൽഫ. അതായത് ഒരു മോളിന് ഇത്ര ഭാഗം എന്ന് പറയുന്നതാണ് ആൽഫ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഓസ്റ്റ്വാൾസ് ഡൈലൂഷൻ ലോ ഈസി ആയിട്ട് എവിടെ വേണമെങ്കിലും ഉപയോഗിക്കാം. ഓക്കെ.